നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പുതിയൊരു പെൻഷൻ സ്കീമിനെ പറ്റിയാണ്. നാഷണൽ എൻ പി എസ് എന്നാണ് സിസ്റ്റത്തിൻ്റെ പേര്. ഇത് നാഷണൽ പെൻഷൻ സിസ്റ്റം എന്ന് പറയും. അതേപ്പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതും അടൽ ബിഹാരി വാജ്പേയി പെൻഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് ഇവ തമ്മിൽ ഡിഫറൻ്റ് ആയിരിക്കുന്നത്, അതേപ്പറ്റിയാണ് നമ്മുടെ വീഡിയോ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെയുള്ള പറ്റി അറിയാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. യഥാർത്ഥത്തിൽ ഇവ രണ്ടും ഒരു പെൻഷൻ സ്കീമാണ്. എ പി വൈയും എൻ പി എസും ഒരു പെൻഷൻ സ്കീമാണ്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എൻ പി എസിലെ 60% വിഡ്രോവൽ പോസിബിൾ ആണെന്നുള്ളതാണ്. പക്ഷേ എ പി വൈയിൽ ഇത് 100% നമുക്ക് ഡെത്ത് ബെനിഫിറ്റ് ആയിട്ടേ കിട്ടുള്ളൂ, അതായത് നോമിനിക്ക് ആ പൈസ കിട്ടുള്ളൂ. ഇതിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് 18 മുതൽ 65 വയസ്സ് വരെ ജോയിൻ ചെയ്യാം. മിനിമം 500 രൂപയാണ് പ്രതിവർഷം നമ്മൾ അടയ്ക്കേണ്ടത്. 60-ാമത്തെ വയസ്സ് മുതൽ നമുക്ക് പെൻഷൻ കെട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്കൊരു സംശയമുണ്ട്, 65 വയസ്സ് വരെ ജോയിൻ ഉണ്ടല്ലോ എന്ന്. അവർ മിനിമം 5 വർഷം പെൻഷൻ നമ്മൾ തുക അടയ്ക്കേണ്ടി വരും. പിന്നെ ഇതിൽ 40% മാത്രമേ വിഡ്രോവൽ പോസിബിൾ ആവുള്ളൂ, അല്ല 60% മാത്രമേ പോസിബിൾ ആവുള്ളൂ. ബാക്കിത്തെ 40% തുക നമുക്ക് ഡെത്ത് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ NSDL സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഇത് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാം, ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റാണ്. ഇത് NRIസിനും ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പെൻഷൻ തുകയില്ല. പക്ഷേ പെൻഷൻ തുക എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങുന്ന ആനുവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊരു കാൽക്കുലേഷനിലൂടെ നമുക്ക് നോക്കാം. അതായത്, ഇത് ദാമു എന്നൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് 30 വയസ്സ് ഏജുണ്ട്. ഇദ്ദേഹത്തിന് ശമ്പളമായി ലഭിക്കുന്നത് 10,000 രൂപയാണ്. പ്രതിമാസം 10,000 രൂപ കിട്ടും. ഇതിൽ അദ്ദേഹം 1,000 രൂപ ഈ NPSലേക്കായിട്ട് നിക്ഷേപിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 12 മാസം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 12,000 രൂപ അദ്ദേഹത്തിന് 30 വർഷത്തേക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന് വയസ്സായി കഴിയുമ്പോൾ, റിട്ടയർമെൻറ്റ് 60 വയസ്സായി കഴിയുമ്പോൾ 360,000 രൂപയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റ്. പക്ഷേ മച്യൂരിറ്റി എമൗണ്ട് ടോട്ടൽ അദ്ദേഹത്തിന് 1,176,000 രൂപ ഏകദേശം കിട്ടും. അതിൽ 7,00,000 തുക അദ്ദേഹത്തിന് പിൻവലിക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള 40%, അതായത് 470,000 രൂപ ഏകദേശം അദ്ദേഹം ഒരു പെൻഷൻ ഫണ്ട് നിക്ഷേപിക്കുകയും അതിൽ 2,700 രൂപ അദ്ദേഹത്തിന് പെൻഷനായിട്ട് ലഭിക്കുകയും ചെയ്യും പ്രതിമാസം. ഈ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബാക്കിയുള്ള പൈസ അദ്ദേഹത്തിന് മരണശേഷം ഈ 2,700 രൂപ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കാണ് ലഭിക്കുന്നത്. ഭാര്യയുടെയും കാലശേഷം ഈ ബാക്കിയുള്ള 40% തുക അദ്ദേഹത്തിൻ്റെ നോമിനിക്ക്, അതായത് പിൻവലിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിനും എല്ലാവർക്കും വേണ്ടി നല്ലൊരു നാളേക്കായിട്ട് ഒരു 500 രൂപ, മിനിമം 500 രൂപ ഈ സർക്കാരിൻ്റെ സ്കീമിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 500,000 രൂപ തന്നെ നമുക്കൊണ്ട് കിട്ടും. അതായത് ഒരു ഡെയിലി 33 രൂപ, ഒരു 3-4 സിഗരറ്റ് മേടിക്കുന്ന പൈസയേ ഉള്ളൂ. ഇതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.